റൊട്ടീനുമായിട്ടാണ് വന്നത്. അപ്പൊ കൊറേ പേര് കമന്റ് ബോക്സിൽ അയക്കുന്നുണ്ടായിരുന്നു എന്താ സ്റ്റഡി റൊട്ടീൻ എടുക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മോള് ചേച്ചിയുടെ ഡ്രസ്സാണ് ഇട്ടിട്ടേക്കുന്നത്. ഇപ്പൊ ഭയങ്കര തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് തണുപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ചേച്ചിയുടെ ഡ്രസ് ഇട്ട് കൊടുത്തേക്കാണ്. ദേവുന് ഈ ഡ്രസ് ചെറുതായി അല്ലേ? ആ ശരിക്കും ദേവു അപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ടാണ് പഠിക്കാറ്. അപ്പൊ അവിടെ വെളിച്ചം കുറവാണ്, പിന്നെ ഇന്ന് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രം ദേവു ഇന്ന് ഇങ്ങോട്ട് വന്നേക്കാണ്. അപ്പൊ അധികാരം സ്ഥാപിച്ച് ദിയമോളുടെ സ്റ്റഡി ടേബിൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. കുഞ്ഞെ ഇന്ന് ചേച്ചിയാണ് ഇവിടെ ഇന്ന് പഠിക്കുന്നത്. അയ്യോടാ ചേച്ചി പാവല്ലേ. ചേച്ചി ഇന്ന് ഇവിടെ ഇരുന്ന് പഠിക്കട്ടെ, കുഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ. ചേച്ചി ബസ്സിന്ന് കരഞ്ഞോ? എന്തിനെ കരയേ? എന്തിനെ? ഞാനെന്നെ ഹിമയ കൂടെ ഒരു കളി കളിച്ചാട്ടോ. എന്തായാലും ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും നെഹിമയും ഒരു കളി കളിച്ചാണ്. ഞാൻ ഇങ്ങനെ ഞങ്ങൾ കണ്ണടച്ചിരിക്കും. കണ്ണടച്ചിരുന്നിട്ട് എപ്പം നമ്മള് ഗസ് ചെയ്യ, ഇപ്പൊ ഏത് സ്ഥലം എത്തിയിട്ടുണ്ടാവും എന്ന് ഗസ് ചെയ്യ. ആ കളി കളിച്ചാൽ നമ്മളെ കളി കരയാ. നിങ്ങൾ ചിരിച്ചപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും കരയാ. നിങ്ങൾ അടുത്തല്ലേ ബസ്സിലിരിക്കാറ്? ആ ഞാൻ ദിയമോള് ആ സൈഡ് ഉണ്ടാവല്ലോ ബസ്സിൽ, സൈഡ് സീറ്റ് സൈഡ് അവിടെ ഇരിക്കും. ഞാനിവിടെ ഏറ്റവും മറ്റേ ഡ്രൈവറിന്റെ തൊട്ട് പുറകിലിരിക്കും. അതെ. ദിയമോൾ എന്താ ചെയ്യണത്? ചിത്രം വരയ്ക്കാൻ പോവാണോ? ഫോണോ ആവശ്യമുണ്ട് എനിക്ക്. എനിക്ക് എനിക്ക് ഇത് ദിയമോക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടോ പഠിക്കേണ്ടത്? സ്കൂളിലാണ്. ഇതെനിക്ക് ആവശ്യമുണ്ട്. ഇത് എഴുതാണോ? ആ ഇത് ആ എന്നാ എഴുതിക്കോളൂ. ഇങ്ങനെയാണ് മിസ് എല്ലാം പറഞ്ഞത്. ആ ഓക്കെ. ഓ വെരി ഗുഡ്. പിന്നെ ഞാൻ പഠിക്കാൻ പോവാണ്. ഇവിടെ പാമെന്നോ മാപ്പെന്നോ എന്തൊക്കെയോ പറയണ. എന്താണ് ഇന്ന് സബ്ജക്ട് പഠിക്കുന്നത്? ഇന്ന് ഫസ്റ്റ് ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ഇംഗ്ലീഷ് നാളെ പുതിയ ചാപ്റ്റർ എടുക്കും തോന്നുന്നു. അപ്പൊ ഇതുവരെ എടുത്തതാണോ പഠിക്കാൻ പോണത്? അതോ ഈ ചാപ്റ്ററോ? കഴിഞ്ഞ ചാപ്റ്ററോ? കഴിഞ്ഞ ചാപ്റ്റർ അല്ല, ഇന്ന് എടുത്തത്. അപ്പൊ ഇംഗ്ലീഷ് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ ദേവു വന്ന് പഠിക്കാൻ പോകുന്നതും ഫസ്റ്റ് ഇംഗ്ലീഷ് ആണ്. എന്നാ തുടങ്ങിക്കോളൂ. ഞാൻ പീരീഡിനനുസരിച്ചാട്ടോ പഠിക്കുക. അപ്പൊ അത് ചിലതൊക്കെ ഓർമ്മ അല്ലെങ്കിൽ പിന്നെ മിക്സ് ആക്കി പിന്നെ മിക്സ് ആയി പോവുമെല്ലാം. ഇപ്പൊ ഇന്നിപ്പോ എട്ട് ചാപ്റ്റർ, എട്ട് സബ്ജക്ട് ഉണ്ടെങ്കിൽ ആ എട്ട് സബ്ജക്ട് ഇന്ന് ഇരുന്ന് പഠിക്കുമോ? അല്ല എട്ടൊന്നുമില്ല, കുറച്ചൊക്കെ ഒരു അഞ്ചെണ്ണൊക്കെ അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ പഠിക്കുമായിരിക്കും അല്ലേ? അഞ്ചെണ്ണൊക്കെ. ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഒന്ന് സയൻസ് ആണ്. പിന്നെ മാത്സ് ഇഷ്ടമാണ്, പക്ഷെ കുറച്ച് ആണ്. മാത്സ് ഇഷ്ടമാണ്, പക്ഷെ അറിയാത്തത് മാത്സ്. മാത്സ് എന്താ പറയുക, ഇഷ്ടമാവും. കാരണം അത് എന്താ മാജിക് മാതിരിയാണ്. ഇപ്പം 4+4 8 ആണ്, 7+1 8 ആണ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. അത്തൊക്കെ മാജിക് അല്ലേ. അപ്പൊ എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഒന്നും അറിയില്ല. പക്ഷെ മാത്സ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സിമ്പിൾ ആണ്. മാത്സ് പഠിച്ച് ചിലപ്പോ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നുണ്ട്. അടുപ്പിച്ച് എഴുതരുത്, ദിസ് ഇട്ടിട്ട് സ്പേസ് വിടുക, പിന്നെ ഈസ് അങ്ങനെ സ്പേസ് ഇട്ടിട്ട് എഴുതണം. ഭരണക്കാരി ദേവു ഉറക്കാണോ പഠിക്കുക, വായിക്കുക, അതോ പതുക്കെയാണോ? ആണോ? പക്ഷെ ക്ലാസ്സില് എന്താ പറയാ, ഈ വായിപ്പിക്കല്ലോ, അപ്പന് അത്യാവശ്യം ഉറക്കം വായിക്കും. ബാക്കിയുള്ളവർക്ക് കേൾക്കാതിന്റെ ഉച്ചല്ല, ഞാൻ വായിക്കണ്ട. ഞാൻ പഠിച്ചോളൂ. ദേവുന് എല്ലാ മാസവും മന്ത്ലി ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ മാസത്തെ മന്ത്ലി ടെസ്റ്റ് എന്നാ തുടങ്ങണത്? ഈ മാസം 25 ജൂലൈ 25 ആണോ?
അപ്പൊ ദേവ് പഠിച്ചോണ്ടിരിക്കയാണ്. സൗണ്ട് ഇല്ലാതെയാണ് പഠിക്കുന്നത്. എന്നാലും ഞാൻ വീഡിയോ എടുത്തിടാം. വീഡിയോ ഓഫ് ആകുമ്പോ ചിലപ്പോ അടുക്കളവരെ കേൾക്കും. ഇല്ല, ഹി വോർ എ ക്വസ്റ്റ്യൻ മാർക്ക് ഫോർ ടേ ആൻഡ് ഓവർ കോട്ട് ഓഫ് ഗ്രേ. ഹി സാറ്റ് അപ് സ്ട്രെയിറ്റ് ടു ഈറ്റ് എ നട്ട്. ഹി ലൈക്സ് He liked to tease and play. And if we ran around his tree, he went the other way. ഇനി ഇതിന്റെ മീനിങ്ങും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ സ്ക്വരൽ, ഈ സ്ക്വരലിന്റെ വാല് ക്വസ്റ്റ്യൻ മാർക്ക് മാതിരിയാണ്. അത് ഗ്രേ കളറാണ് അതിന്റെ സ്കിന്നൊക്കെ. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കണ ഗ്രേ കളർ ഓവർ കോട്ട് ഇട്ടു എന്നാണ്. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുകയാണ്. ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ദിയമോള് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്. ദിയമോള് എത്രാം ക്ലാസ്സിൽ പഠിക്കണ യു കെ ജി ഡി എന്നാണ് പറയുന്നത്. പിന്നെ മിസ് എത്ര മിസ്സിന്റെ പേര്? മിസ്സിന്റെ പേരെന്താ? സീതാ മാം. ദിവ്യ മാം ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ്. സത്യം കൊഞ്ഞ അറിയോ വരയ്ക്കാന്? ഒന്നുകൂടെ ഒന്ന് വരച്ചാണിച്ച്. അതെങ്ങനെ വരച്ച നമ്മ നോക്കട്ടെ. ഇതൊന്നും വായിച്ച് നോക്കാം. Map, pan map, this is a map, this is pan, this is a pan. Now for my little doom. മാത്സ് കൊറേ പഠിപ്പിച്ചു. ഇതാണ് ദേവുന്റെ എന്റെ ദേവുന്റെ മാത്സിന്റെ നോട്ടാണ് ഇപ്പൊ കണ്ടത്. അങ്ങനെ കുറച്ച് മാത്സ് നോക്കിയതാണ്. ഇപ്പൊ ഞാന് എന്താ ഇംഗ്ലീഷിന്റെ വർക്ക് ബുക്കത്തെ ഇത് ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് എഴുതുകയാണ്. ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അതില് ഇതിന്റെ ആൻസറുകളൊക്കെ ഉണ്ട്. അപ്പം ഇതില് കുറച്ച് ആൻസർ ഉണ്ട്. അപ്പൊ അതില് നോക്കിയിട്ട് ഇങ്ങനെ എഴുതുകയാണ്. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ മലയാളം പഠിക്കാൻ പോവാണ്. സാധുക്കൾ പാവങ്ങൾ ഉത്തുങ്കം ഉയർന്നത് അനാഗത ശ്മശ്രു മീശമുളയ്ക്കാത്ത നിർമ്മലം കളങ്കമില്ലാത്ത വ്രണം മുറിവ് ദുർഗന്ധം ശുദ്ധമായി സൗന്ദര്യത്താൽ അനുഗ്രഹിക്കൊഴിലാളികൾ. അപ്പൊ മലയാളം പഠിച്ചു കഴിഞ്ഞു. അടുത്തത് സയൻസ് പഠിക്കാൻ പോവാണ്. Fibers in sheep. The coarse beard, the fleece of the sheep along with a thin layer of skin is removed is called shearing. അപ്പൊ ഞാൻ സയൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പഠിക്കാൻ പോണത് സയൻസിലെ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇനി മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അഭിനയിക്കുകയാണോ? എന്താ അപ്പൊ ഞാൻ മാത്സും പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്കട്ടെ. ഇനി ബാഗിൽ കുറെ ബുക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് ബുക്ക് എടുത്തിട്ടുള്ളൂ. ഇന്ന് ഇത്ര പഠിക്കാനുള്ള ബുക്ക് എടുത്തിട്ടുള്ളൂ. മലയാളം ഞാൻ പതിയെ വായിക്കും.
എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ വിഷുക്കാലം എത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും, ഇരുൾത്തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ഇതൊക്കെ കാണാൻ നോക്കി. എവിടെ എൻ്റെ ഹരിതങ്ങളെല്ലാം മറിഞ്ഞ്, എവിടെ എൻ്റെ ദുരിതങ്ങൾ, കൊടുംവേനലിൽ കത്തിയെരിയുന്ന താപങ്ങൾ, കടും മഞ്ഞിലുറയുന്ന വനരോധനങ്ങൾ, മഴ വന്നോടിച്ചിട്ട മൃദുശാഖകൾ, സർവം എവിടെ എവിടെയോ മായുമ്പോൾ എവിടെ നിന്ന് എവിടെ നിന്ന് നിന്നണയുന്നു. അപ്പം ഒരുവിധപ്പെട്ട സബ്ജക്റ്റുകളൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇനി ടൈം ടേബിൾ എടുത്ത് വെക്കണം. നാളെ വെനസ്ഡേ ആണ്, വെനസ്ഡേൻ്റെ ടൈം ടേബിൾ എടുത്ത് വെക്കണം. നിയമക്ക് പിന്നെ ബുക്കുമില്ല, ഒന്നുമില്ല, ബുക്കൊക്കെ സ്കൂളിൽ, അതുകൊണ്ട് ഇവിടെ ഒന്ന് വെറുതെ മതി. ഓള് പഠിച്ചു കഴിഞ്ഞു, ഓള് കാണിച്ചില്ലേ. നിർത്തോളൂ. ഹായ് ഫ്രണ്ട്സ്. അപ്പൊ പപ്പ പുറത്തു പോയി വന്നു. എന്താ, എനിക്ക് ചെരുപ്പ് വാങ്ങി, എനിക്ക് ഷൂ ആയിരുന്നു കഴിഞ്ഞു. ഇപ്പൊ സ്കൂളിലിടാൻ ഷൂ ആയിരുന്നു. അപ്പൊ ഷൂ ആയിരുന്നു. അപ്പൊ അത് എന്താ, മഴ ആയതുകൊണ്ടാണ് തോന്നുന്നത്. ആണോ? ആ ദിയമോളെ, അതിയമോള് സ്കൂളേ, സ്കൂള് വിട്ടിട്ട് ബസ് കയറാൻ വരുമ്പോ തല നനയും. ദേവു സ്കൂൾ തുറന്നപ്പോ ഈ ചെരുപ്പ് അന്വേഷിച്ചാ ഞാൻ നടന്നിരുന്നത്. എവിടെ ഏത് കടയിലുണ്ട് ആണോ? അതിയമോള് ബസ് കയറാൻ വരുമ്പോ ദിയമോള് നനയുണ്ട്. അപ്പൊ വരുമ്പോ ചുമയായിട്ടാ വരുന്നത്. അപ്പൊ വിചാരിച്ചു ഒരു റെയിൻകോട്ട് മേടിക്കാന്ന്. നോക്കട്ടെ, ബാഗ് വെച്ചോക്ക്. ബാഗ് ഇട്ടോക്ക്. ബാഗാണോ ചെരുപ്പ്? എന്റെ അളവിന് വാങ്ങിച്ചതാണ്. അതെ, ബാഗ് അവിടെ ഉണ്ട്. നിക്കി കടല. ചൂട് കടല, മഴയത്ത് ചൂട് കടല. ഒരു റെയിൻകോട്ട് നല്ല വില അല്ലേ ഏട്ടാ? എത്രയായി? നല്ല വില ഉണ്ട്. കഴിഞ്ഞ ഇതിന് 540. 100 രൂപ. കൊഞ്ച് തന്നെ ഒന്നിട്ടേ, ബട്ടൺസോള് തന്നെ ഒന്നിട്ടെ. അത് മിസ് ഒട്ടിച്ച് ഒരു കൊടുക്കുമായിരിക്കും ഏട്ടയ്യ. നല്ല രസണ്ട്. ഇതേപോലെ ചെയ്യണം കേട്ടോ. സ്കൂളിൽ നിന്ന് കുഞ്ഞിന് ബട്ടൺ ഇതിടാൻ പറ്റണില്ലെങ്കിൽ മിസ്സിനോട് പറയണം. ഞാൻ സി സി ക്ലാസ്സിക്ക് പോയപ്പോണ്ടല്ലോ, എൽ കെ ജി കുട്ടികളൊക്കെ ലൈൻ നിക്കാ പോവാൻ. ഫ്രണ്ട്സ് ടൈം ടേബിൾ എടുത്ത് വെച്ചപ്പോഴാണ് സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനുണ്ടല്ലോ എന്ന് ആലോചിച്ചത്. അപ്പൊ ഞാന് പഠിച്ചോണ്ടിരിക്കാൻ. കിൻഡർ ജോയ് വെറും ഉടായ്പാണ്, കാരണം കുറച്ചേ ഉള്ളൂ. എന്തോ ഒരു വില അതിനകത്തുള്ള വൈറ്റ് സാധനല്ലേ, അത് പക്ക പാലൊന്നും കടഞ്ഞെടുത്തൊക്കെ ഉണ്ടാക്കണ അങ്ങനത്തെ പ്യുവർ സാധനമാണ്. അതുകൊണ്ട് വില എന്നാണ് അവര് പറഞ്ഞത്. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ടൈം ടേബിൾ എടുത്ത് വെക്കാൻ പോവാണ്. ഞാൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി അത്യാവശ്യമൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ ഇനി ടൈം ടേബിൾ എടുത്ത് വെക്കാൻ പോവാണ്. നാളെ വെനസ്ഡേ ആണ്. അപ്പൊ വെനസ്ഡേക്ക് ടൈം ടേബിൾ എടുത്ത് വെക്കണം. ഡയറിയിലെല്ലാം ടൈം ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാന് ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചു.
അപ്പം ഇനി ഫുഡ് കഴിക്കാനുണ്ട്. ഇവിടെ കുറേ ബുക്കൊക്കെ ഇരിക്കുന്നു. ഞാൻ ചാരി വെക്കാൻ വേണ്ടി കുറച്ച് ബുക്ക് വെച്ച് കഴിഞ്ഞത് കൊണ്ടുവെക്കണം. കിൻഡർ ജോയിൻ്റെ ടോയ്സ് സെറ്റാക്കിയതാണ്. ഒരു ഇതെന്തെനിക്ക് മനസ്സിലായില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ സ്റ്റഡി റൊട്ടീൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ടൈം ടേബിളൊക്കെ എടുത്ത് വെച്ചു. അപ്പം ഇനി ദിയമോക്കോ എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. ഹലോ, ഒരു മിനിറ്റ്.